നമസ്കാരം ഈ വീട്ടിൽ നിന്നും നല്ല ആഹാരം കിട്ടുന്നില്ല എനിക്കെന്നും മട്ടണും ചിക്കനും മീനും വേണം ജയിലിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ചീനിക്കുഴിയിൽ തൻ്റെ മകനെയും ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും കൊന്ന ഹമീദ് എന്ന വൃദ്ധൻ്റെ വാക്കുകളാണിത് സ്വന്തം കുടുംബത്തെ ചുട്ടുവന്ന ദിവസവും അയാൾ പരിചയക്കാരോട് പറഞ്ഞ വാക്കുകൾ ഭാര്യ ജീവിച്ചിരിക്കുമ്പോഴും സുഖം തേടി മറ്റൊരു സ്ത്രീയോടൊപ്പം ഇരുപത് വർഷം കഴിഞ്ഞയാളാണ് ഹമീദ് അവിടെ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നാടുകൾ മാത്രമേ ആകുന്നുള്ളൂ ഖബറിലേക്ക് കാലും നീട്ടി ഇരിക്കുമ്പോഴും സുഖം തേടിയുള്ള ആർത്തിയാണ് ജീവിതം സ്വപ്നം കണ്ട രണ്ട് രണ്ടു കുഞ്ഞുങ്ങളെയടക്കം അഗ്നിക്കിരയാക്കാൻ എഴുപത്തിയൊൻപത് കാരനായ ഹമീദിനെ പ്രേരിപ്പിച്ചത് ഇഷ്ടദാനം നൽകിയ ഭൂമി തന്നില്ലെങ്കിൽ കുടുംബത്തെ ഒന്നാകെ തീർത്തു കളയുമെന്ന് പലരോടും ഹമീദ് പറഞ്ഞിരുന്നു അത്രേ പേടിച്ച് കൊച്ചുമക്കളുടെ നിർബന്ധപ്രകാരമാണ് മഞ്ചക്കൽ എന്ന സ്ഥലത്ത് ഫൈസലും കുടുംബവും പുതിയ വീട് തീർത്തത് അതിൻ്റെ പണിയെല്ലാം തീർത്ത് ഏപ്രിലിൽ ആദ്യം പുതിയ വീട്ടിലേക്ക് മാറാൻ കാത്തിരിക്കുകയായിരുന്നു ഫൈസലിൻ്റെ മക്കളായ മെഹ്റും അസ്നയും ആ വീട്ടിൽ ഒരു നിമിഷം പോലും താമസിക്കാൻ പക്ഷേ ഹമീദ് അനുവദിച്ചില്ല പഠിച്ചു വലുതായി നല്ല ജോലി തേടണമെന്ന് ആഗ്രഹിച്ചവരാണ് കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല ആയോധന കലയിലും കലാപ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ചവരാണ് മെഹലും അസ്നയും അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഹമീദ് തകർത്തു കളഞ്ഞത് സ്വന്തം ജീവിതസുഖത്തിനായി മകനെയും കുടുംബത്തെയും അഗ്നിക്കിരയാക്കിയിട്ടും ജീവിതത്തോടുള്ള ആർത്തിയായിരുന്നു ഈ മനുഷ്യന് കത്തിയമർന്ന സ്വന്തം ചോരയ്ക്കു മുന്നിലും അയാൾ പുലമ്പിയത് എനിക്ക് ഇനിയും ജീവിക്കണം എന്ന വാക്കുകളായിരുന്നു ഇതേ സമയം മഞ്ചക്കല്ലിലെ മെഹറിൻ്റെയും അസ്നയുടെയും പുതിയ വീട്ടിൽ അവർ നട്ടു വളർത്തിയ ചെടികൾ പൂവിട്ട് ഉടമസ്ഥനെ കാത്തു നിൽക്കുകയായിരുന്നു പക്ഷേ ആ പൂക്കൾ കാണാൻ അതിൻ്റെ ചന്തം ആസ്വദിക്കുവാൻ നരാധമനായ വള്ളിയാപ്പ അവരെ അനുവദിച്ചില്ല